ഹലോ, എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും നമസ്കാരം. പിന്നെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ട്രീറ്റ്മെൻ്റ് ഏതാണ്ട് കഴിയാറായി. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിച്ച് തൽക്കാലം എൻ്റെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് CBI അന്വേഷണം നടന്നു എന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ച് ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ സമരം അവസാനിപ്പിച്ച് വന്നതാണ്. എന്നാൽ എനിക്ക് നീതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും സമരത്തിന് വരുമെന്ന് ഞാൻ അവളപ്പ പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ ശേഷമാണ് ഞാൻ വന്ന പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നത്. എനിക്ക് ഇന്നലെ രാത്രി ഏതാണ്ട് ഞാൻ സമരം ചെയ്യുന്ന എൻ്റെ സമരപ്പന്തലില് ഞാൻ ആർക്കും ശല്യം ചെയ്യാ ഒരു മനുഷ്യർക്കും ശല്യം ചെയ്യാത്ത രീതിയിൽ ഒരു സമരപ്പന്തൽ പോലും കെട്ടാതെ എന്റെ ആവശ്യം എന്താണെന്ന് ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവിടെ വച്ചിരുന്ന ആ ഫ്ലക്സ് വളരെ വളരെ വിഷമം പിടിക്കുന്ന സംഭവമാണ്. ആ വളരെ ഓർമ്മകളുള്ള ഒരു ഫ്ലക്സ് ആണ് എന്ന് പറഞ്ഞാൽ, വളരെ ഏതാണ്ട് എനിക്ക് വേറൊരു ഫ്ലക്സ് വാങ്ങിച്ച് വയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ വളരെയധികം ഓർമ്മകളുള്ള ഒരു ഫ്ലക്സിനെ വളരെ ഇവർ വലിച്ചു കീറിക്കളഞ്ഞു. എന്റെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ, ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ച ആരാണോ അവർ തന്നെ ഇതിന് കൂട്ടുനിന്നതായിട്ട് ഇത് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് അവിടെ ഞാൻ അവിടെ ഒരു ചെറുപ്പക്കാരനായ ഞാൻ അവിടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരനെയും എനിക്ക് എല്ലാം എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ അവിടെ പട്ടിണി കിടന്ന് സമരം ചെയ്തു വന്ന് എൻ്റെ മാനസിക അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ പലരും മുതലെടുക്കാനാണ് ശ്രമിച്ചത്. ദയവ് ചെയ്ത് നീതി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നീതി എനിക്ക് നീ നീതി എനിക്ക് ലഭിക്കുന്നവരെ നല്ലവരായ എന്നെ മുതലെടുക്കുന്നവരെ എന്നെ ഇനി എനിക്ക് എന്നെ മുതലെടുക്കുന്ന ആൾക്കാരുടെ സഹായം എനിക്ക് പിന്നെ എന്നെ ആവശ്യമില്ല. മുതലെടുക്കാൻ ശ്രമിച്ച മറ്റു സഹായം എനിക്ക് എന്നെ ആവശ്യമില്ല. എനിക്ക് നല്ലവരായ എന്നെ പലരും എന്നെ സഹായിക്കാൻ ശ്രമിക്കുകയുണ്ടെ, നല്ലവരായ അവരുടെ സഹായം എനിക്ക് എപ്പോഴും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. തുടർന്ന് ഈ സമരത്തെ തുടർന്ന് ഞാൻ മരിക്കും എനിക്ക് നീതി ലഭിക്കുന്നതുവരെ ഞാൻ സമരം ചെയ്യും. എൻ്റെ എല്ലാം നല്ലവരായ ജനങ്ങളുടെയും സഹകരണം എന്നോട് എപ്പോഴും എപ്പോഴും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. ഇത് ഈ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ട് സഹകരണവും പ്രാർത്ഥനയും ആത്മാർത്ഥമായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ ദയവ് ചെയ്ത് അത് അത് എടുത്തു മാറ്റിയ വ്യക്തികൾ കീറിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ല എങ്കിൽ അത് വളരെയധികം ഓർമ്മകൾ ഉള്ള ഒരു ഫ്ലക്സ് ആണ്. വളരെയധികം ഞാൻ അതിൻ്റെ പലപ്പോഴും കമിഴ്ന്നു കിടന്ന് കരഞ്ഞിട്ടുള്ളത് ആ ഫ്ലക്സിന്റെ മുന്നിലാണ്. അത് കീറിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് അത് തിരിച്ചു നൽകണമെന്ന് ഞാൻ വളരെയധികം വേദനയോടെ പറയുക എല്ലാവരോടും. ഇത്രയുള്ളൂ.